എന്റെ പേര് സുധി. എല്ലാവർക്കും നമ്മുടെ ലെസ് പ്ലേസിന്റെ 167 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഗോട്ടനെ വിട്ടിട്ടില്ല. കഴിഞ്ഞ 3 എപ്പിസോഡ് നിങ്ങൾക്ക് ഓർമ്മ കാണും, ഞാൻ കംപ്ലീറ്റ് ഗോട്ടിന്റെ ബാക്കിൽ നിന്നായിരുന്നു. അവസാനം ആ ഒരു 3 ദിവസമായിരുന്നു ഞാൻ കഷ്ടപ്പെട്ടപ്പോ എനിക്ക് ഗെയിമിനകത്തുള്ളതായ എല്ലാ ഈ ഒരു ഗോട്ട് ഓർണും കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് തിരിച്ച് എന്റെ ലോട്ട് കയറിയിട്ട് അവിടുത്തെ പണി ഞാൻ കുറച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നതായിരുന്നു. അവിടെ ജോലി ചെയ്തിട്ട് ഇപ്പൊ കുറച്ച് ദിവസം ആവുന്നു. അപ്പൊ കുറച്ച് റിയൽ ലൈഫ് കാര്യമായിട്ട് സുധി എന്നും കുറച്ച് ബിസി ആയി പോയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പിന്നീട് ചെയ്യാന്ന് പറഞ്ഞ കാര്യം തന്നെ ഇന്ന് ഇരുന്നങ്ങ് ചെയ്യാന്ന്. അത് ഞാൻ ഇന്ന് ചെയ്താ ചെയ്തു, ഇല്ലെങ്കിൽ ഞാൻ ഇത് കംപ്ലീറ്റ് മറന്നു. ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് അത് മനസ്സിലായി കാണും. എന്റെ ഈ ഒരു ബേസിലോട്ട് എനിക്കൊരു സ്ക്രീമിംഗ് ഗോട്ടിനെ കൊണ്ടുവരണം. അത് തന്നെ എനിക്ക് ഇതുപോലെ റയർ ആയിട്ടുള്ള മോബ് ഞാൻ കളക്ട് ചെയ്യാൻ പ്ലാനുണ്ട്. അങ്ങനെ ഞാൻ കളക്ട് ചെയ്യുന്നതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള മോബ് ആ ഒരു ആക്സ്ലോട്ടിലാണ്. അതിന് എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു പാൻഡൻ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ, നമ്മുടെ പോ ഇവിടെ ഉള്ള ഇവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ കുറെ പേര് കമന്റിൽ പറഞ്ഞു ഇതല്ല റയർ ആയിട്ടുള്ള പാൻഡ എന്നാണ്, ബ്രൗൺ കളറുള്ള പാൻഡയും ഗെയിമിനകത്തുണ്ടെന്ന് പറഞ്ഞു കുറെ പേര്. എനിക്കപ്പോ ഫ്യൂച്ചറിൽ അവനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ ഒരു ബ്രൗൺ കളർ പാൻഡനെ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ എന്തായാലും എന്താ ഈ ഒരു സൈഡിൽ എന്റെ ഈ ഒരു എൻജാനിങ് സ്റ്റേഷൻ ഇരിക്കുന്നതിന്റെ തൊട്ട് ബാക്ക് സൈഡിൽ ഇതോ അവിടെ ആയിട്ട് ഒരു മ്യൂസിയം ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ഉണ്ട് എനിക്ക്. അതിനകത്ത് ഗെയിമിനകത്ത് നിന്ന് ഇതേപോലെ കിട്ടുന്ന റയർ ആയിട്ടുള്ള സംഭവം എല്ലാം വയ്ക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. അപ്പൊ അതിൽ തന്നെ ഒരു 1-2 റൂം നമുക്കൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഞാൻ ഇന്നിങ്ങോട്ട് കൊണ്ടുവരുന്ന ആ ഒരു സ്ക്രീമിംഗ് കോട്ടിനെയും ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു ബ്രൗൺ കളർ പാൻഡേനെയും അങ്ങനത്തെ റയർ ആയിട്ടുള്ള മോബിനെല്ലാം കൊണ്ടുവന്നിട്ട് അതിനകത്തോട്ട് കൊണ്ടിട്ടാലോ എന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ട്. അതെല്ലാം ഒരു അച്ചീവ്മെന്റ് ആണ്. അതുപോലെ തന്നെ ആ ഒരു ബ്ലൂ കളർ ആക്സോട്ടിലും. പിന്നെ ഞാൻ വേറൊരു കാര്യം കഴിഞ്ഞ ദിവസം മുതലിരുന്ന് ആലോചിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മ കാണി എനിക്ക് ഒരേ ഒരു സ്ക്രീമിംഗ് കോട്ടനെ കിട്ടിയപ്പോൾ തന്നെ പിന്നെ അങ്ങോട്ടുള്ള സ്ക്രീമിംഗ് കോട്ടനെല്ലാം എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടി. അതിന്റെ റീസൺ എന്താണെന്ന് അറിയാമോ? ഒരേ ഒരു സ്ക്രീമിംഗ് കോട്ടനെ കിട്ടി കഴിഞ്ഞാൽ അതും ഒരു നോർമൽ ഗോട്ട് ഒരു ഞാൻ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 50-50 ചാൻസ് ഉണ്ട് കിട്ടുന്ന ആ ഒരു കുട്ടി ഒരു നോർമൽ ഗോട്ടാവാനും അല്ലെങ്കിൽ ഒരു സ്ക്രീമിംഗ് ഗോട്ടാവാനും. അതേ സെയിം ഫീച്ചർ തന്നെ ആ ഒരു ആക്സലോട്ടിലും ഉണ്ടാകുന്നോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഒരു ബ്ലൂ കളർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ബ്ലൂ കളറും പിന്നെ ഒരു നോർമൽ കളറോട്ട് ഞാൻ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതുപോലെ തന്നെ ആ ഒരു ബ്ലൂ കളർ ആക്സലോട്ടിൽ കിട്ടാനുള്ള ചാൻസ് 50-50 ആവും. അപ്പൊ എനിക്ക് ഒരു ബ്ലൂ കളർ ആക്സലോട്ടിനെ എന്റെ ഈ ഒരു അച്ചീവ്മെന്റ് റൂമിനകത്ത് കൊണ്ടിടാൻ പറ്റും ഇതിനകത്ത്. അതുപോലെ തന്നെ വേറൊന്നിനെ ഒപ്പിച്ചിട്ട് എനിക്ക് ആ ഒരു മ്യൂസിയത്തിനകത്ത് കൊണ്ടിടാൻ പറ്റും. അതെന്നാ നൈസ് ആയിരുന്നേനെ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കണ്ടുപിടിക്കണം. ഗെയിമിനകത്ത് അത് എങ്ങനെ വർക്ക് ആവുന്നതെന്ന്. അതെന്നാ ഒരുപാട് യൂസ്ഫുൾ ആയതിനെ. ഞാൻ മെനിങ്ങാന്ന് ഒരു വിചാരിച്ചോണ്ടിരുന്നത് ആ ഒരു ബ്ലൂ കളർ ആക്സലോട്ടിന് 2 കിട്ടിയാലേ അതിനെ ബ്രീഡ് ചെയ്തിട്ട് പിന്നെ എനിക്ക് ഒരുപാട് ആ ഒരു ബ്ലൂ കളർ ആക്സലോട്ടിന് ഒപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ ഇന്നലെ ആ ഒരു സ്ക്രീമിംഗ് കോട്ടിനെ കിട്ടിയതോടെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് അതിനെ പറ്റി. നമുക്ക് അതെന്തായാലും നോക്കാം. ഇപ്പൊ ഞാൻ അത് പറഞ്ഞോണ്ടിരുന്നു പറഞ്ഞോണ്ടെങ്കിലും ഇപ്പൊ ഞാൻ ഓരോ എപ്പിസോഡിനകത്ത് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്നതൊന്നുമല്ല, ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുമ്പോഴാണ് ഞാൻ എല്ലാം കാണുന്നത്. നിങ്ങൾ ഈ കേൾക്കുന്നതൊന്നുമല്ല, ഏതാണ്ട് 10-15 മിനിറ്റ് ഒക്കെ ഞാൻ കട്ട് ചെയ്തുള്ള എല്ലാ എപ്പിസോഡിൽ നിന്ന് ഞാൻ ഇതുപോലെ എന്തൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തുകയാണ് ഇവിടെ. ഓക്കെ, ഞാൻ എന്താ നെതറിനകത്തോട്ട് വന്നിട്ടുണ്ട്. ദാ ഈ ഒരു ഡയറക്ഷനിലായിരുന്നു ഞാൻ ഇന്നലെ ആ ഒരു പോർട്ടൽ കൊണ്ട് വെച്ചത്. അപ്പൊ നേരെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോയിട്ട് ഈ ഒരു നെതർ വഴി തന്നെ അവന്മാരെ കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. അതിനെ അയ്യോ, ഒരു വലിയൊരു ലാവ പൂൾ ഉണ്ട് എന്റെ ബേസിന്റെ ഇടയ്ക്കായിട്ട്. ദാ ഒരു കോട്ട് പോകുന്നു. ഇവൻ സ്ക്രീമിംഗ് കോട്ടാണ്, അല്ലല്ല നോർമൽ കോട്ട് തന്നെ. അത് തന്നെ വലിയൊരു ലാവ പൂൾ ഉണ്ട് അവിടെ. അത് കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കും. അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഓവർ വേൾഡ് വഴി തന്നെ കൊണ്ടുപോയാൽ മതി അവനെ. ഒരു കടൽ എങ്ങാനും കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നല്ല എളുപ്പമായിരുന്നേനെ. ഓക്കെ, ഞാൻ എന്താ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ കയറിയിട്ട് ഇന്നലെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന കുറച്ച് സ്ക്രീമിംഗ് കോട്ടിനെ ഞാൻ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അത് അവരാണോ എന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പില്ല. ദാ ഇത്രയും സ്ക്രീമിംഗ് കോട്ട്. ഇവരെ അടുത്തോട്ട് നിൽക്കുമ്പോഴാണ് ആ ഒരു നിലവിളി ഞാൻ കേൾക്കുന്നത്. ഇതെനിക്ക് എല്ലാവരും അവര് സ്ക്രീമിംഗ് കോട്ടാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. ഇതിനകത്ത് ആ ഒരു നോർമൽ കോട്ട് കാണാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരാളെ മാത്രം ഒന്ന് ഇവിടെ നയിച്ചെടുത്തിട്ട് ഒന്ന് ദൂരോട്ട് കൊണ്ടുപോയി നോക്കാം. ഈ ഒരു ബാക്കി നിൽക്കുന്ന ഗോട്ടിന്റെ സൗണ്ടുമായിട്ട് മിക്സായി പോവാതെ ദൂരോട്ട് മാറ്റി കൊണ്ടുപോയിട്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അയ്യോ, ഇന്നലത്തോടെ ഇവിടെ മുഴുവനും ഗോട്ടാണ്. മിക്കവാറും 10-200 ബ്ലോക്കെങ്കിലും ഞാൻ ദൂരോട്ട് കൊണ്ടുപോയാലേ എനിക്ക് നല്ലൊരു സ്പേസ് കിട്ടുള്ളൂ ഇവിടെ. ഓക്കെ, എന്തായാലും ഞാൻ വലിച്ചുകൊണ്ട് അങ്ങോട്ട് ദൂരോട്ട് കൊണ്ടുപോവാം. എന്നിട്ട് ഞാൻ നോക്കാം, ഇവൻ സ്ക്രീമിംഗ് കോട്ടാണെന്നാണ് തോന്നുന്നത്. ഒരുപാട് നിലകൾ ഇവന്റെ അടുത്ത് നിന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. കിടക്കട, പക്ഷെ കോമഡിയാണ് ഇവന്മാരുടെ സൗണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഇവന്മാരെ വിളി കേൾക്കുമ്പോൾ നല്ല കോമഡിയാണ്. ഇവിടെ വാക്കൂടാ, ഇവിടെ വലിയൊരു കാടുമുണ്ട്. ഇനി ഈ കാടും മലയെല്ലാം കടന്നു വേണം 4000 ബ്ലോക്ക് എനിക്ക് ഇവനെ വലിച്ചുകൊണ്ട് പോകാൻ വിടുവരെ. വാമനെ വാ, നടക്കൊരു പുതിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരുപാട് നോക്കി, ഇവന്മാരും അവർ നോർമൽ ബോട്ടുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നു. ഒരു വ്യത്യാസവും, രണ്ടുപേരും ഒരേപോലെ തന്നെ ഇരിക്കുന്നു. ഇത് സ്ക്രീമിംഗ് കോട്ടിനെ ഉറപ്പിച്ച്. ഇവിടെ നിന്നും വേറെ ഒരു കോട്ടുമില്ല, ഇവന്റെ അടുത്ത് നിന്നാണ് ആ സൗണ്ട് കേൾക്കുന്നത്. ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, എന്തെങ്കിലും വിയർഡ് ആയിട്ടുള്ള വിളി കേൾക്കാൻ വേണ്ടി. ഒന്ന് വിളിച്ചാണ് നീ? നീ തന്നെ വാ. എന്റെ അമ്മ, ഇത് വഴിയും പോകാൻ പറ്റൂലേ. എന്താ റവീന ഇവിടെ? ഓ, വലിയൊരു റവീന്. ഇനി ഇവന്റെ ഈ ഒരു വിളിയും കേട്ട് കേട്ട് വേണം 10-4000 ബ്ലോക്ക് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ. ഇവൻ നടക്കുന്നത് നല്ല സ്ലോ ആയിട്ടാണല്ലേ. പെട്ടെന്നൊരു കടലൊന്നും കണ്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇനിയിപ്പോ ഞാൻ നോക്കി പോകുന്നത് കൊണ്ട് ഒരു തോട് പോലും ഞാൻ കാണില്ല. നോക്കിയോ, ഇതാ ഇവിടെ വലിയൊരു റിവർ ഉണ്ട്. ഈ ഒരു ഐസായ റിവർ.
ഇത് അടിപൊളിയാട്ടോ, ഇത് എന്റെ ഓ വലിയ സ്ഥലം. ഇവനൊരു ബോട്ടിൽ ഇരുത്തി കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ മേലെ ഇങ്ങനെ സ്ലിപ്പായി പൊയ്ക്കൊണ്ടിരിക്കാൻ പറ്റും. പക്ഷെ അധികം ദൂരം ഇല്ല ഈ ഒരു സംഭവം, അതുകൊണ്ട് കളിച്ചോണ്ട് നിൽക്കാതെ പെട്ടെന്ന് ഇവനെ വീട്ടിലോട്ട് എത്തിക്കാൻ നോക്കാം. എന്റെ ഓ ഇതെന്ത് ഈ മരത്തിന് ഇത്രയും ഹൈറ്റ്? സാധാരണ ഇതിന് ഇത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു. ഇതാ ഇവിടെ വേറെ ഒന്ന് നിൽക്കുന്നു, ദോ അവിടെ നിന്ന് നിൽക്കുന്നു നോക്ക്. എന്റെ ഓ ആലത്തൂരങ്ങാടിയിൽ ഞാൻ പോയി വരുമ്പോ ആകാശം തൊട്ട് തലോടാണ് ഒരാൽമരം കണ്ടേ ഞാൻ, അലിപ്പഴം പൂത്തു നിറഞ്ഞത് കണ്ണാലി കണ്ടേ ഞാൻ. ഒന്നും ഞാൻ റെക്കോർഡ് ചെയ്തില്ല. വൈദവൈ ഞാൻ ദാ ഈ ഒരു സൈഡിലെ ഒരു ഇഗ്ലു കണ്ടുപിടിച്ചു. ദാ നോക്ക്, ഇതായിരിക്കുന്നുണ്ട് ഇഗ്ലു. ഇപ്പൊ ഞാൻ ഇതിന്റെ എൻട്രൻസ് കണ്ടുപിടിച്ചിട്ട് താഴെ ഇറങ്ങിയതേയുള്ളൂ. ഈ ഒരു ലാഡർ ഇറങ്ങുന്ന വഴിക്കാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടാന്ന് നോക്കിയത്. അപ്പൊ റെക്കോർഡ് ചെയ്യുന്നില്ലായിരുന്നു. ഇതിന്റെ അടിയിലല്ലേ നമുക്ക് ആ ഒരു വില്ലേജർ ഒക്കെ ഉള്ളത്. ഇതിനെ ഞാൻ ലാസ്റ്റ് കണ്ടുപിടിച്ചത് കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഇതിനകത്ത് ഈ ഒരു ഗോൾഡൻ ആപ്പിൾ ഉണ്ട്, പിന്നെ ഇതിനകത്ത് മറ്റേ വീക്ക്നെസ് പോഷൻ ഇല്ലേ, അതെ ആ വീക്ക്നെസ് പോഷനുണ്ട്. ഇത് കൊണ്ടുവന്നിട്ട് ഇവൻ എറിഞ്ഞിട്ട് എനിക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഗോൾഡൻ ആപ്പിൾ ഇതിനു വേണ്ടി വെറുതെ കളയണോ? ഇത് കിട്ടാത്തൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു ഗോൾഡൻ ആപ്പിൾ. കുഴപ്പമില്ല, ഇത് എന്തായാലും ഞാൻ കണ്ടുപിടിച്ചതല്ലേ. അപ്പൊ ഇതിന്റെ ആ ഒരു ഇതായിട്ട് അങ്ങ് പോട്ടെ. അപ്പൊ ഇത് എറിഞ്ഞിട്ട് ഈ ഒരു ഗോൾഡൻ ആപ്പിൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ക്യൂറാം. നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നീ ഇപ്പോൾ ഇവിടെ കുടുങ്ങി തന്നെ നിൽക്കും, എന്നാലും കുഴപ്പമില്ല, ഞാൻ വേണി പോകണം. ആ ഗോട്ട് ഒരുപാട് ദൂരം പോയാൽ എന്തോ, ഞാൻ അവനെ ഒരിടത്തും കെട്ടി വലിട്ടിട്ടില്ല. വിടത്താറായി ബൈ, ഇനി ഒരു 2000 ബ്ലോക്ക് കൂടെ പോയാൽ മതി. ആ ഗോട്ട് അവിടെ ആ തോന്നിക്കുന്നു. ഞാനൊരു ബോട്ട് കയ്യിലെടുക്കാമേ. ഞാൻ എന്താ ഈ ഒരു ഐസ് റിവർ ഒന്ന് കണ്ടുപിടിച്ചു. ഇതായിരിക്കുന്നത് കണ്ടാ നല്ല വലിപ്പമുണ്ട് ഇത്. അപ്പോൾ നീ ബോട്ടി കയറ്, നീ ബോട്ടി കയറ, ബോട്ടി കയറാ. ഓക്കെ, ഇനി ഇവന്റെ കൂടെ കയറി ഇരുന്നിട്ട് എനിക്കൊരു അച്ചീവ്മെന്റ് അതിനും കിട്ടി. എല്ലാത്തിനും അച്ചീവ്മെന്റ് ഈ ഗെയിമിനകത്ത്. ഇനിതാ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരുപാട് ദൂരം എനിക്ക് ഈ ഒരു ബോട്ടിൽ കവർ ചെയ്യാൻ പറ്റും. എന്റെ ഒപ്പം പോകുന്ന പോക്കോക്ക് മേള നമ്പർ പറയുന്നത് ഉണ്ട്, റൈഡ് തീർന്നു തോന്നുന്നു. പക്ഷെ കൊള്ളാം കേട്ടോ. ഓക്കെ, റൈഡ് തീർന്നു, ഇനി ബോട്ടിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഇനി നടന്നു പോയാലേ പറ്റുള്ളൂ. ബാ, ഇനി നീ കുറച്ച് ദൂരം കൂടെ നടന്നു കഴിഞ്ഞാൽ അടുത്ത് ഇനി കടലെത്തും. ഇവനെ ഞാൻ ഇത്രയും ദൂരം കൊണ്ടുവന്നപ്പോണ ഒരു കാര്യം ഓർത്തത്, ഇവൻ ഇങ്ങനെ കടന്ന് വിളിക്കാൻ പറ്റും. എനിക്ക് തലവേദനിക്കുന്നു. ഞാൻ എങ്ങനെയെങ്കിലും ഇവനൊന്ന് വീണെത്തിക്കാൻ നോക്കുന്നു. ഇവൻ വേണം പറഞ്ഞോണ്ട് എന്റെ ചെവിയിലിരുന്ന് ഊതുന്നു. മിണ്ടി പോവല്ലേ, സൈലന്റ് ആയിട്ട് വന്നാണ് ഇവിടെ തന്നെ വരാം. ഇനി ലെസ് ദൻ 2000 ബ്ലോക്ക്. എന്റെ ഒമ്മടാ, നീ നിർത്ത്, നീ സമാനപ്പെട. കീറി എങ്ങ് കിടന്ന് വിളിക്കാണ് എന്നാ കൊല്ലാൻ കൊണ്ടോടേ. ഇതൊരു ഇഗ്ലു അല്ലേ? ഓ, ഇത് ഇഗ്ലു തന്നെ. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, അടിപൊളി സ്ഥലവും ഇത്. ഈ ഒരു സ്പൈക്ക് അല്ലേ ഇരിക്കുന്നത് കണ്ട. ഓക്കെ, അവസാനം ഞാൻ എന്താ ഈ ഒരു കടല് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോഴും ഈ ഒരു മഞ്ഞുമലക്കകത്താണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഒരുപാട് ദൂരം എനിക്കിങ്ങനെ വെള്ളത്തിൽ കൂടെ നീന്തി പോകേണ്ടി വരും. കാര്യം ഈ ഒരു ഐസിന് ഇടയ്ക്കായിട്ടാണ് കുറച്ച് ഈ ഒരു വെള്ളം ഇങ്ങനെ ഉള്ളത്. ഞാൻ ഇവിടെ ബോട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴത് പൊട്ടിക്കേണ്ടി വരും. ഇതോ അങ്ങോട്ട് ഓപ്പൺ ആയിട്ടുള്ള കടലാണെന്ന് തോന്നുന്നു, തോന്നുന്നല്ല അതാണ്. എന്റെ കൂടെ വാ മേൻ, നടക്കിനി മിക്കവാറും നടക്കേണ്ടി വരും. തോന്നുന്നില്ല. കടലേനെ കടലേനെ, നീ ഇനി ഒരു ബോട്ടിലോട്ട് കയറണം. കയറ് ബോട്ടിലോട്ട്. ഓക്കെ, ഇനി ഞാനും കയറിയിട്ട് വണ്ടി എടുത്താൽ മതിയല്ലേ. ഓ, ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അതാ ഒരു വില്ലേജ് ഇരിപ്പുണ്ട്. ഇനി എന്റെ ബേസ് അടുത്ത് തന്നെ. ഈ വില്ലേജിന്റെ അതോരിക്കുന്നു, തോരിക്കുന്നു. എന്റെ അയൺ ഫാർമ തോരിക്കുന്നു. എത്തി സ്ഥലത്തി സ്ഥലത്തി. ഇനി അപ്പോൾ കുറച്ച് ദൂരം കൂടെ പോയാൽ മതി. എനിക്കിവിടെ ഈ ഒരു പോർട്ടൽ ഉണ്ടായിരുന്നു, നേരെ ഇവനെ നെതറിലോട്ട് കയറ്റായിരുന്നു. എന്നാൽ എനിക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് എത്തിക്കാൻ പറ്റിയനെ. നേരത്തെ ഞാൻ നെതർ വഴി കൊണ്ടുവരാത്തതിന്റെ കാര്യം അവിടെ ഫുള്ള് ലാവയാണ്. ഇവനെ കിട്ടാൻ ഒത്തിരി പാടാണ്. അതുകൊണ്ടാണ് കുറച്ച് സേഫ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ഓവർ വേൾഡ് വഴി അവനെ കൊണ്ടുപോകുന്നത്. ഇനി ഈ ഒരു പോർട്ടലിലോട്ട് കയറ്റാൻ കുഴപ്പമൊന്നുമില്ല, കാര്യം ഇനി എൻ്റെ ആ ഒരു ഹബ്ബുണ്ട്, ഇവിടെ കുറച്ച് സേഫാണ്. ഓക്കെ, അയ്യോ എന്റെ റോപ്പോടെ പോയി. ഓ, എന്നെ എന്നെ ഇടിച്ച് തള്ളിയിട്ടടാ നീ. നിന്നെ ഞാൻ എത്ര ദൂരം കൊണ്ടുവന്നാലോ കഷ്ടപ്പെട്ട്. ബോട്ടി കയറ്. ഓക്കെ, ഇനി വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു ബോട്ട് പതി അടിച്ച് പൊട്ടിച്ച് ഈ ഒരു കയറും കെട്ടിക്കൊണ്ട് പോകാം. ബാ, ഇനി അങ്ങോട്ടാണ് മേൻ എന്റെ വീട്. ഇനി ഇത്തിരി ദൂരം പോയാൽ മതി. അയ്യോ, അത് ഡേഞ്ചറാണ്. ഓ, ഡേഞ്ചറാണ്. അവനിപ്പോ എന്നെ കൊല്ലാൻ വരുമല്ലേ. ഈ ഗോട്ടും കൂടെ ഉണ്ട്. 2537 ഐ ക്യൂ പ്ലൈ ഇപ്പൊ കാണിച്ചുതരാം. എന്റെ ഐ ക്യൂ ഒന്ന് വർക്കായി. അവനെ ഇവനെ ബോട്ടി കയറാണ് ഞാൻ നോക്കിയത്, പക്ഷെ അവൻ ബോട്ടി കയറി. എന്താ, നമ്മൾ അവസാനം വിടത്തിയിട്ടുണ്ട്. ഇവന്മാരെന്നെ ജീവിക്കാൻ സമ്മതിക്കൂല. ഇങ്ങോ ഇങ്ങോ, ഇതിനകത്തോട്ട് കയറി, മേലോട്ട് മേലോട്ട്, അങ്ങോട്ട് അങ്ങോട്ട്. ഓക്കെ, അങ്ങനെ ഫൈനലി ഒരു സ്ക്രീമിംഗ് ഗോട്ടിനെ ഞാൻ എന്റെ റാദിക്കകത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ കൂടെ എന്റെ കൂടെ. നിന്നെ ഞാൻ ഇപ്പോഴത്തേക്ക് എന്റെ വീടിന്റെ സൈഡിൽ കെട്ടി വെച്ചിരിക്കാം. എന്റെ വീടിന്റെ സൈഡ്, ഇതെന്റെ സ്വന്തം വീടാണ്. ഇവിടെ നിന്നുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കരുത് വെറുതെ. ഇത്രയും ദൂരം നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ തന്നെ എന്റെ ചെവിയെല്ലാം പോയി. ഇനി നിന്നെ ഞാൻ എന്താ ഇവിടെ കെട്ടിയിട്ടുണ്ട്. വായും പൂട്ടിട്ട് ഇവിടെ മര്യാദയ്ക്ക് നിന്നോണം, എനിക്കിവിടെ ചെവിയാക്കണം. ഓക്കെ, ഇപ്പൊ എന്തായാലും ഞാൻ ഒരു സ്ക്രീമിംഗ് ഗോട്ടിനെ എന്റെ ഒരു ബേസിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നീട് ആ ഒരു മ്യൂസിയം ഉണ്ടാക്കുമ്പോൾ ഇവൻ എടുത്തിട്ട് അങ്ങോട്ട് തട്ടിയാൽ മതി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ആ ഒരു ബ്രൗൺ കളർ പാൻഡിനെ ഇവിടെ കണ്ടുപിടിക്കണം, എന്റെ ആ ഒരു റയർ മോബിന്റെ കളസിലോട്ട് കൂട്ടാൻ വേണ്ടിയിട്ട്. അതിന് അതിന് അതിന്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.